ये बीबी जी की मस्जिद झूलते मीनार है, इसे झूलते मीनार इसीलिए इसके लिए कहा जाता है कि मीनार झूलती है। जो ये मीनार के लास्ट मंजिल है ऊंचाई वाला भाग ऊपर, वहाँ जाने के बाद में इसकी दीवार में आप हाथ रखिए और ऐसा धक्का लगाएंगे तो मीनार स्प्रिंग की तरह झूलती है। पहले दोनों मीनार सेम टू सेम बना हुआ था, उस टाइम पे एक मीनार झुलाने से दूसरे मीनार ऑटोमेटिक झूलती थी, लेकिन एक मीनार हाफ है टूटी हुई है, तो ये ब्रिटिश हुकूमत के टाइम पे इसको अंग्रेजों ने तोड़ के चेक करा था। ഇതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ മോഡൽ പോയിട്ട് അവിടുന്ന് ആ ഒരു പീസ് മൊത്തത്തിൽ അവർ എടുക്കുകയാണ് ചെയ്തത്. സ്പ്രിംഗ് ഇങ്ങനെ ആടി കളിക്കുന്നത് കൊണ്ടാണ് ഈ മക്കാം ഈ ഒരു പള്ളിക്കാരന്റെ പേര് ആടുന്ന മക്കാം എന്നാണ് പറയുന്നത്. അംഗ്രേജ് ജബ് ആയതേ നെ യഹാൻ പർ തോ അംഗ്രേജോ നെ ദേഖാ കി സാല ഹിൽത ക്യൂ ഹേ തോ ആധാ കാട് കെ ലേക്കേ ഗയേ വോ അപ്നെ യഹാൻ പർ ഇംഗ്ലണ്ട് വാലോ നെ രാജ് കരാ. ഇംഗ്ലണ്ട് ജോ ഗവൺമെന്റ് ഉന്നോനെ രാജ് കരാ താ ഉന്നോനെ ബോലാ ഹിൽത ഹേ ബോലേ തോ കാട് കെ ലേക്കേ ഗയേ വോ ലോഗ്. हाँ देखा तो कुछ भी नहीं है, अभी तो कुदरती करामात है जैसे वो। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അജ്മീറിലേക്ക് പോകുന്ന വഴിയിലുള്ള മക്കാമുകളെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം സിദ്ദി ബിഷർ മസ്ജിദിന്റെ മുകളിലുള്ള ജുൽദാ മിനാറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ഭാഗത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്നുകൂടി മനസ്സിലാകും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. നൂറ്റാണ്ടുകളായി ആർക്കിടെക്റ്റുകളെയും എഞ്ചിനീയർമാരെയും ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഈ അത്ഭുതം. ഞങ്ങളിപ്പോഴുള്ളത് സിദ്ദി ബിഷർ മസ്ജിദിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉൾഭാഗം തന്നെ ഒന്ന് കണ്ടു നോക്കൂ. എത്രയോ തൂണുകൾ JCB ഒന്നും ഇല്ലാത്ത അന്നത്തെ കാലത്ത് കല്ലുകളെ കൊണ്ടും ചുണ്ണാമ്പുകളെ കൊണ്ടും ഫിറ്റ് ചെയ്തത്. ഒന്നിൽ കൂടുതൽ മിഹ്റാബുകളുണ്ട് ഈ പള്ളിക്ക്. അതേപോലെ തന്നെ മിമ്പ്ര കണ്ടോ, വലിയ മിമ്പ്ര, എല്ലാം കല്ലുകളെ കൊണ്ട് ഫിറ്റ് ചെയ്തതാണ്. അജ്മീർ ഷെരീഫിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് 6-7 മണിക്കൂർ അധികമാവുകയേ ഉള്ളൂ ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലെ സിദ്ദി ബിഷർ മസ്ജിദ് സന്ദർശിക്കാനും ജുൽദാ മിനാർ കാണാനും. ജുൽദാ മിനാറിൻ്റെ പരിസരത്തുള്ള മഹാന്മാരുടെ അനേകം മക്കുബറകൾ സിയാർത്ത് ചെയ്യാനും. ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായും ആത്മീയപരമായുമുള്ള ജീവിതത്തിൽ ഈ മിനാറവും സിദ്ദി ബിഷർ മസ്ജിദും ഒട്ടനവധി പങ്കുവഹിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിലെ സുൽത്താൻ അഹമ്മദ് ഷാ റഹ്മത്തുള്ളാഹി അലൈയുടെ ഭരണകാലത്ത് സൂഫി വര്യനായ സിദ്ദി ബിഷർ റഹ്മത്തുള്ളാഹി അലൈ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് സുപ്രധാന പങ്കുവഹിച്ചതുകൊണ്ടാണ് ഈ മസ്ജിദിന് സിദ്ദി ബിഷർ മസ്ജിദ് എന്ന് അറിയപ്പെടുന്നത്. ഈ പള്ളിയിലെ ഒട്ടനവധി തൂണുകൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ക്രെയിനോ JCBയോ ഇന്നത്തെ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ 15-ാം നൂറ്റാണ്ടിൽ ഇത്രയും വലിയ കരിങ്കല്ല് ചുണ്ണാമ്പിൽ ഫിറ്റ് ചെയ്തൽ ഒരു അത്ഭുതം തന്നെ. ഇതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ കരിങ്കല്ല് ഫിറ്റ് ചെയ്തത് കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഈ തൂണുകളുടെ കൊത്തുപണികളും മുകളിൽ കുബ്ബ പോലെ കല്ലുകൾ പാകി വെച്ചതും മിഹ്റാബും മിമ്പറയും എത്ര കണ്ടാലും മതിവരികയില്ല. അതേപോലെ ഈ മിനാരങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു മിനാരം കുലുക്കിയാൽ മറ്റേ മിനാരം വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ അത്ഭുതം ഇന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നാണ്. ജുൽദി മിനാർ സന്ദർശിക്കുന്നവർക്ക് പണ്ട് മിനാരങ്ങളുടെ മുകളിലേക്ക് കയറി ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാമായിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ മിനാരങ്ങളുടെ മുകളിൽ കയറാനോ മിനാരങ്ങൾ കുലുക്കാനോ സന്ദർശകരെ അനുവദിക്കാറില്ല. ഇതിൻ്റെ പരിസരത്ത് ഒട്ടനവധി മഹാന്മാരുടെ മക്കാമുകളുണ്ട്, അവിടെയൊക്കെ സിയാറത്ത് ചെയ്യണം. ഈ മസ്ജിദിനെ പറ്റിയും ജുൽദാ മിനാറിൻ്റെ അത്ഭുതങ്ങളെ പറ്റിയും ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചറിയാം. ये बीबी जी की मस्जिद झूलते मीनार है, इसे झूलते मीनार इसीलिए इसके लिए कहा जाता है कि मीनार झूलती है। जो ये मीनार के लास्ट मंजिल है ऊंचाई वाला भाग ऊपर, वहाँ जाने के बाद में इसकी दीवार में आप हाथ रखिए और ऐसा धक्का लगाएंगे तो मीनार स्प्रिंग की तरह झूलती है। पहले दोनों मीनार सेम टू सेम बना हुआ था, उस टाइम पे एक मीनार झुलाने से दूसरे मीनार ऑटोमेटिक झूलती थी, लेकिन एक मीनार हाफ है टूटी हुई है, तो ये ब्रिटिश हुकूमत के टाइम पर इसको अंग्रेज़ों ने तोड़ के चेक करा था। उन्हें ऐसा लगा कि शायद इसके अंदर कोई टेक्निक से बनाया होगा या कोई ऐसी स्प्रिंग रखी होगी, वो रिसर्च करने के लिए ऐसा आधा तोड़ दिया वो लोगों ने, लेकिन उन्हें कुछ मिला नहीं और फिर वो बना भी नहीं सके। ये मीनार अभी भी झूलती है, ऊपर जाने के बाद में आप अगर इसे धक्का लगाओगे तो आज की तारीख में भी झूलती है, लेकिन पुराना होने के हिसाब से इसे गवर्नमेंट ने अभी ऊपर जाने का प्रतिबंध कर दिया है 1430 के अंदर, और 1454 में इसका काम पूरा हुआ, 24 साल लगा था कंप्लीट होने में, 600 बरस हो गए अभी।
उनको ऊपर नहीं जाएगा। नहीं, अभी ये गवर्नमेंट ने नीचे जो इसका गेट है उसमें लॉक कर दिया है, ताला लगा दिया, ये 1985 से बंद कराया। 1985 മുതല് അവിടുന്ന് നിർത്തലാക്കിയതാണ് ഗവൺമെന്റ്. പക്ഷേ ഇതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉള്ള സമയത്ത് തന്നെ മോഡല് പോയിട്ട് അവിടുന്ന് ആ ഒരു പീസ് മൊത്തത്തിൽ അവർ എടുക്കുകയാണ് ചെയ്തത്. സ്പ്രിംഗ് പോലെ ഇങ്ങനെ ആടി കളിക്കുന്നത് കൊണ്ടാണ് ഈ മക്കാമിന് ഈ ഒരു പള്ളിക്ക് അതിന്റെ പേര് ആടുന്ന മക്കാം എന്നാണ് പറയാം. ഇങ്ങനെ സ്പ്രിംഗ് പോലെ. മേരാ നാം റഹ്മത് അലി ഹേ. करीब मेरे खानदान वालों को यहाँ 100 बरस का लगभग हो गया है, तो हमारे लोग का काम ही यही था कि टूरिस्ट लोग आते थे तो हम मीनार के ऊपर ले आके और उन्हें झूला के बताते थे। अभी उसे गवर्नमेंट ने बंद करा दिया। गुजरात अहमदाबाद सिद्दी बिशर मस्जिद समुच्चय स्थित अद्भुत जुल्दा मीनारे कुछ इवे नाटक विवरी नूचा ई मीनार स्प्रिंग वाइब्रेट मीनार तलिया परस्परम बंधमिल താനെ മറ്റേ മിനാർ കുലുങ്ങുന്നതും ആർക്കിടെക്റ്റുകളെയും എഞ്ചിനീയർമാരെയും ആശയക്കുഴപ്പത്തിലാക്കിയ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ വളരെ നന്നായിരിക്കും. ഒട്ടനവധി മഹാന്മാരുടെയും മഹതികളുടെയും മക്ബറകൾ ഈ സിദ്ദി ബിഷർ മസ്ജിദിൻ്റെ ചാരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് നൂറുലൈൻ റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ മഹാനായ സൂരജ് കാബുവാല ബാവ, സയ്യിദ് മക്തൂമെ ജഹ, അഹമ്മദ് ഷാ ബാദുഷാ തങ്ങളുടെ ഉമ്മയുടെ മക്ബറകൾ എന്നിങ്ങനെ ഒട്ടനവധി മഹാന്മാരുടെയും മഹദികളുടെയും മക്കാമുകൾ ജുൽദാ മിനാറിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നു. ജുൽദാ മിനാറിൻ്റെ പരിസരത്തും അഹമ്മദാബാദിലും ഉള്ള മക്കാമുകളെക്കുറിച്ച് ഇവിടെ ഉള്ളവരോട് നമുക്കൊന്ന് ചോദിച്ചറിയാം. അഹമ്മദാബാദ് ബസായ सर, उसका मकाम किधर है? वो अपने पानपुर नाका जुम्मा मस्जिद है ना, जुम्मा मस्जिद के पास में आप पूछो किसी से भी, अहमद शाह बादशाह ये चार अहमद थे, चार अहमद और बारह बाबा, इन्होंने अहमदाबाद बसाया था। तो एक अहमद ये हैं, एक अहमद शाह बादशाह, मतलब ये तो अहमद शाह बादशाह की वालिदा हैं, हाँ, और सरगेज में हैं अहमद शाह कट्टू रहमतुल्लाह अलैह, वो समझो अहमद शाह बादशाह के पीर साहब हैं, और एक है दरियापुर कालूपुर में और एक पाकपट्टन में। जब अहमदाबाद बसा ना, वो टाइम पर चार अहमद और 12 बाबाओं ने दुआ करी तो 12 दरवाजे बने अहमदाबाद के, अहमदाबाद के 12 दरवाजे हैं। तो दरवाजे के अंदर जो है ना वो बिल्कुल सुखी हैं, वो समझो कभी दुखी होते ही नहीं, कितना भी कुछ होता है ना, उसके ये अपने दरवाजे के बाहर ये समझो कितना 550 साल से ऊपर है। ये मीनारा हिलता था तो अंग्रेज जब आए थे ना यहाँ पर, तो अंग्रेजों ने देखा कि ये साला हिलता क्यों है, तो आधा काट के लेके गए वो अपने यहाँ पर। इंग्लैंड वालों ने राज करा, इंग्लैंड जो गवर्नमेंट है उन्होंने राज करा था, उन्होंने बोला हिलता है, बोले तो काट के लेके गए वो लोग। हाँ, देखा तो कुछ भी नहीं है, अभी तो कुदरती करामात है। जैसे वटवा के अंदर खुद भी आलम बाबा है ना, वहाँ पर एक पत्थर है, आप कुछ मन में कुछ भी रख लो कि यार बोले मेरे लड़की की शादी हो जाएगी या मेरा मकान बन जाएगा या जॉब है ये बड़ी ये मुझे मिल जाए, आप वो नियत करके उठाओगे तो उठ जाएगा, होने का होएगा ना काम, ये काम हो जाएगा तो उठ जाएगा, और नहीं होने का होगा भले पहलवान हो आपसे पत्थर हिलेगा भी नहीं, वो पत्थर है वो इतना बड़ा उठ जाएगा ना। सालम बाबा की उनके वालिद हैं, उनके वालिद हैं कुतुब आलम, कुतुब ये सालम बहुत अभी समझो बहुत अहमदाबाद समझो पूरे गुजरात के सेंसा हैं वो शाहम सरकार। अभी उनका औरस अभी गया नहीं, अभी हुआ बस। ये सैयद नूरुल ऐन उर्फ हवाड़े वाले बाबा, ये वहाँ बैठते थे हवाड़े में, सैयद थे, कम्बल ओढ़ के बैठे रहते थे। कितने लोगों को हज पढ़वाई आपने, कोई बोल दे ना, अरे खुद के बाद नहीं कुछ भी, जा बोले हो जाएगा। ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജുൽദാ മിനാർ ഒരു മിനാർ തള്ളുമ്പോൾ മറ്റേ മിനാർ താനെ ആടുകയും സ്പ്രിംഗ് പോലെ ഇത് ആടി കളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബ്രിട്ടീഷുകാർ ഈ മിനാർ കട്ട് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ്ങോ മറ്റോ കാണാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ ഇവിടെയുള്ള മഹാന്മാരുടെ മക്കാമുകളെക്കുറിച്ചും ഇതിന് പുറത്ത് അഹമ്മദാബാദിലുള്ള മക്കാമുകളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൊന്ന് നമുക്കറിയാം, അഹമ്മദാബാദിൽ പ്രസിദ്ധമായ ബഹുമാനപ്പെട്ട ഷായ ആലം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കാമാണ്.
ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു എന്ന് പറയപ്പെടുന്ന ഈ കട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ചെന്നാൽ ബഹുമാനപ്പെട്ട ഖുത്ബ ആലം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കാമുണ്ട്. കണ്ടാൽ മരമാണെന്നും തൊട്ടാൽ കല്ലാണെന്നും എടുത്താൽ ഇരുമ്പാണെന്നും തോന്നുന്ന ഒരു അത്ഭുത കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. വീഡിയോ അധികം ലെങ്തായതുകൊണ്ട് ഷാഹ ആലം റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഖുത്ബ ആലം റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അതേപോലെ മഖ്ബൂല ആലം റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും മക്കാമുകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖലെ മുബാറക് പതിഞ്ഞ കല്ല് സദാസമയം കൊണ്ടു നടക്കുന്ന മഹാനായിരുന്നു മഖ്ബൂല ആലം റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ബഹുമാനപ്പെട്ട ഷായ ആലം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കാമിലേക്ക് പോകാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബഹുമാനപ്പെട്ട ഷായ ആലം റഹ്മത്തുള്ളാഹി അലൈഹി, ഖുത്ബ ആലം റഹ്മത്തുള്ളാഹി അലൈഹി, മഖ്ബൂല ആലം റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരുടെ മക്കാമുകളെ കുറിച്ചും അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചും സംസാരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.